السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. الدعوة إسلامك ميديا قرآن برنام 169. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إياك نعبد وإياك نستعين، صدق الله العظيم. പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയിലെ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന മഹത്തായ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലാഹുവിന് നാം നൽകുന്ന ഇബാദത്തിനെക്കുറിച്ചും അല്ലാഹുവിനോട് മാത്രമാണ് സഹായം തേടുക എന്നതിനെക്കുറിച്ചും ഒക്കെ വിവരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടുന്നത് ആ വിഷയം അനുവദനീയമാണോ അതല്ല അത് നിമിത്തം മനുഷ്യൻ കാഫിറായി പോകുമോ എന്ന വിഷയങ്ങളാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനാവശ്യമായി ഒരു മനുഷ്യനെ കാഫിറാക്കുക അതൊരിക്കലും പാടില്ലാത്ത കാര്യമാണല്ലോ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്തതായ ഹദീസിൽ കാണാം, അയ്യുമം ബിഇൻ ഖാല ലി അഖീഹി യാ കാഫിർ ഫഖദ് ബാഅ ബിഹാ അഹദുഹുമ ഇങ്കാന കമാ ഖാൽ വഇല്ലാ റജഅത് അലൈഹി. ഏതൊരു മനുഷ്യൻ തൻ്റെ സഹോദരനെ കാഫിർ എന്ന് വിളിക്കുകയാണെങ്കിൽ കണ്ടാൽ ഒരാൾ കാഫിറായിപ്പോയി, ഇത് സംശയമില്ല. ഇങ്കാന കമാ ഖാല വഇല്ലാ റജഅത് അലൈഹി, ആ വിളിക്കപ്പെടുന്ന വ്യക്തി കാഫിർ, യഥാർത്ഥ കാഫിർ തന്നെയാണെങ്കിൽ അവൻ വിളിച്ചത് ശരിയാണ്. അതേസമയം വിളിക്കപ്പെട്ടവൻ കാഫിർ അല്ലെങ്കിൽ വിളിച്ചവൻ എന്തായാലും കാഫിറായി പോകും എന്നർത്ഥത്തിൽ ഇമാം മുസ്ലിം റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്തതായ ഒരു ഹദീസിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ചുരുക്കത്തിൽ ഒരു വിഷയത്തെക്കുറിച്ച് അത് അനുവദിച്ചതിൻ്റെ പേരിൽ അനുവദനീയമാണെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അത് പ്രവർത്തിച്ചതിൻ്റെ പേരിൽ അയാൾ കാഫിറാണ് എന്ന് പറയുന്നത് അതൊരു ചെറിയ വിഷയമല്ല, അത് വലിയ ഒരു വിഷയം തന്നെയാണ്. സുന്നികളും അസുന്നികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ വളരെയധികം ഗൗരവമായ ഒരു വിഷയം തന്നെയാണത്. അതേസമയം ലോക മോമിനീയങ്ങളിൽ 99% അതിനേക്കാൾ കൂടുതലും ആളുകൾ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആളുകളാണ്, ആ ആശയത്തിൽ ഉൾക്കൊള്ളുന്ന ആളുകളുമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽക്ക് ഇന്ന് വരെയുമുള്ള ഭൂരിഭാഗം ആളുകളും തവസ്സുലിനെയും ഇസ്തിഗാസിയെയും അനുവദിച്ചതാണ് പരിശുദ്ധമായ ഖുർആൻ ഷരീഫിൻ്റെയും തിരുസുന്നത്തുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ. UAE ദുബായ് ഔഖാഫ് ഈ വിഷയത്തെക്കുറിച്ച് തവസ്സുൽ അനുവദനീയമാണോ എന്ന ചോദ്യത്തിന് നൽകിയ മറുപടി, ദുബായ് ഔഖാഫിൻ്റെ 3474 നമ്പർ ഫത്വയിൽ 27/1/2009 ഒരു കൊടുത്ത ഫത്വയിൽ പറയുന്ന ഒരു വിഷയം, തവസ്സുൽ അനുവദനീയമാണോ എന്ന ചോദ്യത്തിന് ഔഖാഫ് ദുബൈ ഔഖാഫ് കൊടുത്ത ഫത്വ, അമ്മ തവസ്സുൽ ഫി ദുആ ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅംറുൻ ജായിസുൻ ലാ യഹ്തമിലു തബ്ദീഉ വത്തവ്ലീൽ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് തവസ്സിലാക്കുക അത് ജായിസാണ്, മാത്രമല്ല അതൊരിക്കലും ബിദ്അത്തോ വലാലത്തോ ആയ വിഷയമല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്യൽ ജായിസാണ് എന്നതാണ് ജമാഹീറുൽ വൈലാ ജവാസി തവസ്സുൽ ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഹബ ജമാഹീറു സലഫി വൽ ഹലഫ്, പൂർവികരായ പണ്ഡിതന്മാരൊക്കെയും അത് ജായിസാണെന്ന് പറഞ്ഞവരാണ്. മഹാന്മാരായ സലഫുസ്സാലിഹികളായ സഹാബത്തും അവരുടെതിന് ശേഷം വന്ന മഹാന്മാരായ താബിഈകളും അങ്ങനെ തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ അത് അനുവദിച്ചതാണ്. അതിനുള്ള തെളിവായി പറയുന്നു ഒന്നാമതായ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു ഹനീഫ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ്, ഇന്നലെ നാം ആ വിഷയം സംസാരിച്ചു. ഇന്ന റജുലൻ ളരീർ അൽ ബസറി അത നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല ഉദുഉല്ലാഹ അൻ യുആഫിയനി എന്ന് തുടങ്ങുന്ന ആ സംഭവം, അത് ഇമാം അഹമ്മദ് റളിയല്ലാഹു തആല അൻഹു
അദ്ദേഹത്തിന്റെ മുസ്നദിലും തുർമദിയും നസായിയും ഇബ്നു മാജിയും അവരുടെ സുനനുകളിലും ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഹാക്കിം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മുസ്തദ്രക്കിലും ഇബ്നു ഹുസൈമ ഇബ്നു ഹിബ്ബാൻ അവരുടെ സഹീഹുകളിലും ഇമാം തുബ്രാനി മജ്മുൽ കബീരിലും അദ്ദേഹത്തിന്റെ മജ്മുൽ സഗീറിലും ബൈഹഖി ഇമാം അദ്ദേഹത്തിന്റെ ദലായിൽ നുബുവ എന്ന കിതാബിലും അതല്ലാത്ത പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിലും ഒക്കെ ഈ വിഷയം പ്രതിപാദിച്ചിട്ടുണ്ട്. وقد صحح الحديث طائفة كثيرة من الأئمة الحديث ومن أولئك الإمام الترمذي إمام الترمذي رضي الله عنه أടക്കം ഉള്ള ഹദീസ് പണ്ഡിതന്മാർ ഒക്കെ ഈ ഹദീസ് സഹീഹ് ആണെന്ന് സമ്മതിച്ചവരാണ്. മാത്രമല്ല ഹാകിം رضي الله عنه പറഞ്ഞു هذا حديث صحيح على شرط الشيخين ولم يخرجاه إمام ബുഖാരിയുടെയും ഇമാം മുസ്ലിം رضي الله عنه അവർ രണ്ടുപേരുടെയും ഹദീസുകൾക്ക് പറഞ്ഞ നിബന്ധന അനുസരിച്ചുള്ള റാവികളാണ് ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ബുഖാരിയിലും മുസ്ലിമിലും ഹദീസ് ഇല്ലെങ്കിലും അവരുടെ ഷർത്ത് അനുസരിച്ചിട്ടുള്ള നിബന്ധന അനുസരിച്ചിട്ടുള്ള റിപ്പോർട്ടർമാർ തയ്യാറാക്കിയ ഹദീസ് തന്നെയാണ് ഇത് എന്ന് ഈ ഹാക്കിം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു തെളിവ് ഹസാനിയൻ ഹദീസ് അബൂ സയ്യിദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഹദീസാണ്. അദ്ദേഹം പറയുകയാണ്, قال قال رسول الله صلى الله عليه وسلم من خرج من بيته الى الصلاه وقال اللهم اني اسالك بحق السائلين عليك واسالك بحق من شاي هذا فاني لم اخرج اشرا ولا بطرا ولا رياء ولا سمعه وخرجت اتقاء سخطك وابتغاء مرضاتك فاسالك ان تعيذني من النار وان تغفر لي ذنوبي انه لا يغفر الذنوب الا انت إلا أن أقبل الله عليه بوجهه واستغفر له 70,000 ملك. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി അബൂ സയ്യിദ് അൽ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്നു. മൻ ഖറജ മിൻ ബൈതിഹി ഇല സ്വലാ, ഒരു മനുഷ്യൻ നിസ്കാരത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പുറപ്പെടുന്ന സമയം അയാൾ പറഞ്ഞു, ഫഖാല അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഹഖി സ്സാഇലീന അലൈക, പടച്ചവനെ നിന്നോട് ചോദിക്കുന്ന നിന്നോട് ദുആ ചെയ്ത മഹാത്മാക്കളുടെ ഹക്ക് കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു അല്ലാ. വഅസ്അലുക ബിഹഖി വംശായ ഹാദാ, നിൻ്റെ പരിശുദ്ധമായ ഇബാദത്തിന് വേണ്ടി നിൻ്റെ ഭവനത്തിലേക്ക് പുറപ്പെട്ട ഈ പുറപ്പാട് എൻ്റെ ഈ നടത്തം അതിൻ്റെ ഹക്ക് കൊണ്ടും ഞാൻ ചോദിക്കുന്നു അല്ലാ. ഫൈനീലം അഖ്റുജ് അഷിറൻ വലാ ബത്തിറാ, ഞാൻ പള്ളിയിലേക്ക് പുറപ്പെടുന്നത് അഹങ്കാരത്തോടുകൂടെയോ അതല്ലെങ്കിൽ അഹന്തയോടുകൂടെയോ വലാ റിയാഅം വലാ സുംഅത്തൻ, ആളുകൾ കാണണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയോ ലോകമാന്യതയ്ക്ക് വേണ്ടിയോ ഒന്നുമല്ല റബ്ബേ. പിന്നെയോ വഹറജത്തു ഇത്തിഖാ സഖതിക വബ്തിഖാ അമറാതിക, പള്ളിയിലേക്ക് ഇബാദത്തിന് ഞാൻ പുറപ്പെടുന്നത് നിന്റെ കോപത്തെ തടുക്കുവാനും നിന്റെ തൃപ്തികരകതമാക്കുവാനുമാണ്. ആയതുകൊണ്ട് ഫഅസ്അലുക അൻ തുഈദനീ മിനന്നാർ, നരകത്തിൽ നിന്ന് എന്നെ നീ മോചിപ്പിക്കണമേ. വാൻ തഗ്ഫിറ ലീ ദനൂബി, എൻ്റെ പാപങ്ങളൊക്കെ നീ എനിക്ക് പുറത്തു തരുകയും ചെയ്യണമേ എന്ന് ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, അല്ലാഹുവേ അല്ലാഹു അല്ലാതെ ദോഷങ്ങൾ പൊറുക്കുന്നവനും പാപങ്ങൾ പൊറുക്കുന്നവൻ നീയല്ലാതെ ആരുമില്ല എന്ന അർത്ഥത്തിലുള്ള ഈ ദുആ ഒരാൾ പറഞ്ഞാൽ അഖ്ബൽ അല്ലാഹു അലൈഹി ബിവജിഹി വസ്തഗ്ഫിറു ലഹു 70,000 മലക്കിൻ, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മനുഷ്യനെ പ്രത്യേകമായി ഈ മനുഷ്യനിലേക്ക് മുന്നിടുകയും അല്ലാഹുവിൻ്റെ മലായിക്കത്തുൽ കിറാമിൽ നിന്ന് 70,000 മലക്കുകൾ ഈ മനുഷ്യന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുകയും ചെയ്യുന്നതാണ് എന്ന ഹദീസ്. വഖദ് സഹഹ ഹാദൽ ഹദീസ് ജംഉ മിനൽ ഹുഫാദ്, ഹദീസിൻ്റെ ഹാഫിളീങ്ങളായ ഒരുപാട് പണ്ഡിതന്മാർ ഈ ഹദീസ് സഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മിൻഹുമുൽ ഇമാമുൽ ഹാഫിളു ദുമ്യാത്തി ഫിൽ മതജരി റാബിഹ് ഫി സവാബിൽ അമലി സ്വാലിഹ് എന്ന ഗ്രന്ഥത്തിലും ഹാഫിളു ദമ്യാത്തിയും ഹാഫിളു ഇറാഖി ഫി തഖ്രീജ് അഹാദീസിൽ ഹയാ എന്ന ഗ്രന്ഥ തഖ്രീജ് അഹാദീസിൽ ഹയാ എന്ന ഗ്രന്ഥത്തിൽ ഹാഫിളു ഇറാഖിയും ഹാഫിളു അബുൽ ഹസൻ മഖദസി ഷെയ്ഖുൽ ഹാഫിളു മുന്തിരി ഹാഫിളു ഇബ്നു ഹജറുൽ അസ്കലാനി ഫി അമാലിൽ അദ്കാർ, ഇബ്നു ഹജർ തങ്ങൾ അദ്ദേഹത്തിൻ്റെ അമാലുൽ അദ്കാർ എന്ന ഗ്രന്ഥത്തിലും ഒക്കെ പ്രതിപാദിച്ചതായ ഹദീസാണ്. മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ ഈ ഹദീസ് പ്രത്യേക തവസ്സുരിൻ്റെ പ്രത്യേകിച്ച് തവസ്സുരിനുള്ള തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായ ഈ ഹദീസ്, അല്ലാഹുവേ നിന്നോട് ചോദിക്കുന്ന മഹാത്മാക്കളായ
ആളുകളെ മുൻനിർത്തിക്കൊണ്ട് അവരുടെ ഹക്കുകൊണ്ട് ഞാൻ ചോദിക്കുന്നു എന്നും പള്ളിയിലേക്ക് പോകുന്ന ഈ സാലിഹായ അമൽ അതിനെ മുൻനിർത്തി ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്നുമുള്ള ഇത് തവസ്സുലിൻ വ്യക്തമായ തെളിവാണെന്ന് ദുബൈയിലെ ഔഖാഫ് ഡിപ്പാർട്ട്മെൻ്റ് അവരുടെ ഫത്വയായി തവസ്സുൽ ജായിസാണെന്നതിൻ്റെ ഫത്വയായി കൊടുത്ത വിഷയമാണ്. ധാരാളം തെളിവുകൾ ഈ വിഷയത്തിൽ ഇനിയും നമുക്ക് പ്രതിപാദിക്കാനുണ്ട്. അള്ളാഹു തൗഫീക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.